നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൽ ഡി എഫിനെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പമുള്ള ചില കക്ഷികൾ കൂടി അപ്രതീക്ഷിതമായി യു ഡി എഫിന്റെ ഭാഗമാകുമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറയുന്നത്. എന്നാൽ വരുന്നവരെയെല്ലാം കയ്യും നീട്ടി സ്വീകരിക്കില്ല, മുന്നണിയാകെ ഗുണമുണ്ടാകുമെന്ന് ഉറപ്പുള്ളവരെ ഒപ്പം കൂട്ടിയാൽ മതിയെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഇത് സംബന്ധിച്ച് യു ഡി എഫിൽ ധാരണയുണ്ടെന്നും കെ പി എ മജീദ് പറയുന്നു. എൽ ഡി എഫിനൊപ്പമുള്ള ചില കക്ഷികളെയും അതൃപ്തരായ ചില ഗ്രൂപ്പുകളെയുമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. വരവ് കൊണ്ട് മുന്നണിക്ക് ഗുണം കിട്ടുമെന്ന് ഉറപ്പുള്ളവരെയാണ് ചർച്ച നടത്തുന്നത്. എൻ സി പിക്ക് പുറമെ പി സി ജോർജ്, പി സി തോമസ് എന്നിവരെയെല്ലാം യു ഡി എഫിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില ഗ്രൂപ്പുകളുമായി ധാരണയുണ്ടാക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് ഒപ്പം കൂട്ടുന്നതിന് മുന്നോടിയായി നോക്കിയും കണ്ടുമുള്ള ചർച്ചകളും ഇടപെടലുമെന്നും കെ പി മജീദ് വ്യക്തമാക്കുന്നു. മുന്നണി വിപുലീകരിക്കുന്നതിന് യു ഡി എഫ് മുൻകൈയെടുക്കുന്നത് കോൺഗ്രസിന് ക്ഷീണമാകും. പാലാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ എൻ സി പി എൽ ഡി എഫ് വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ വന്നതോടെ തങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നുള്ള പരിഭവം എൻ സി പിക്കുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൻ സി പിക്ക് അർഹമായ പരിഗണന നൽകിയിട്ടില്ലെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും എൻ സി പി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പാല ഉൾപ്പെടെയുള്ള സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇടതുമുന്നണി വിടുന്നതിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അനുമതി നൽകിയിരിക്കുകയാണ്. എന്നാൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടതുമുന്നണി വിടില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ സി പി യു ഡി എഫ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പാലാ ജോസ് പക്ഷത്തിന് നൽകാൻ എൽ ഡി എഫിൽ ചർച്ച നടന്നത്. എൻ സി പിയുമായി ചർച്ച നടത്താതെ തന്നെയാണ് സി പി എം ജോസ് പക്ഷത്തിന് ഉറപ്പ് കൊടുത്തത്. മുന്നണി മാറ്റം സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുമായി മാണി സി കാപ്പൻ നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു. 4 സീറ്റ് എൻ സി പിക്ക് നൽകാമെന്നാണ് വാഗ്ദാനം. മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി വിഭാഗം യു ഡി എഫിന്റെ ഭാഗമായാൽ പാലായിൽ മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.